ഒരു സ്ഥലത്ത് പ്ലേസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്റെ ടൂലറിന്റെ കാർ എത്തില്ല. അപ്പൊ എനിക്ക് വണ്ടി എന്റെ ഫ്രണ്ടിന് വണ്ടി തിരിച്ചു തന്നു. അപ്പൊ കറക്റ്റ് സമയത്ത് പോലീസ് ഇങ്ങനെ ക്രോസ് ആയി. അപ്പൊ പോലീസ് ജീപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ പോലീസ് എന്റെ ചോദിച്ചു ലൈസൻസ് ഉണ്ട് ചോദിച്ചു. ആ സമയത്ത് ഞാൻ എന്ത് തോന്നുന്നു എനിക്കറിയില്ല. ലൈസൻസ് ഉണ്ട്, ആധാർ കാർഡ് ഐ ഡി കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു. പോലീസ് പെട്ടെന്ന് അവർക്കൊരു മാതിരി ആയില്ലേ, ഇങ്ങനത്തെ ഒരു എങ്ങനെ ഒരു ആൻസർ തന്നെന്ന് വിചാരിച്ചിട്ട് പോലീസ് എന്റെ നിർത്തി നിർത്തുന്നു പറഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിൽ കാർ ജീപ്പ് നിർത്തിയിട്ട് ഇറങ്ങി. എനിക്ക് ആകെ ടെൻഷനായി, അയ്യോ ഇനി ഞാൻ എന്റെ വായി. അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ എന്നിട്ട് ഓക്കെ കുറച്ച് ടെൻഷൻ ഉണ്ട് ഉള്ളില്ല. എന്നാൽ ഞങ്ങൾ സ്കൂളായിട്ട് പോലീസ് വന്നു. വന്നിട്ട് ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ആ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, എടുത്തിങ്ങനെ കാണിച്ചു. ഓക്കെ ലൈസൻസിന്റെ എന്താ ഉപകാരം ചോദിച്ചു. അല്ല അങ്ങനെ എന്താണ് അങ്ങനെ ഓട്ടിക്കാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തിനാ പിന്നെ ഐ ഡി കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ടോ ചോദിച്ചു. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട് ചോദിച്ചു. ഞാൻ അപ്പൊ തന്നെ സന്നിട്ട് സർ എനിക്ക് റേഷൻ കാർഡ് ഇല്ല. പോലീസ് ശരി ശരി ഇനി എന്ത് തോന്നുന്നു എനിക്ക് അറിയില്ല. പെട്ടെന്ന് റേഷൻ അപ്പൊ സാർ ഇങ്ങനെ നോക്കിയത് ഞാൻ പറഞ്ഞു സർ ജെന്യൂൻ ആയിട്ട് എനിക്ക് റേഷൻ കാർഡ് ഇല്ല സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് പോലീസിന് എന്ത് തോന്നുന്നു നമുക്കറിയില്ല. അയ്യോ രക്ഷപ്പെട്ടു. അല്ല ശരിക്കും എങ്ങനെയാ അങ്ങനെ ഒരു തഗ് വന്നത്? അതുപോലെ നോർമലി എന്നെ കാണുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്. നോർമലി ആധാർ കാർഡ് ഉണ്ടാ, ഐ ഡി കാർഡ് ഉണ്ടാ, അങ്ങനെ ചോദിക്കുമ്പോ സഡന്ന് അങ്ങനെ കേട്ട് കേട്ടിട്ട് പെട്ടെന്ന് പോലീസ് വന്ന് ചോദിച്ചപ്പോഴും അത് പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ വന്നു. ആ ടെൻഷനുമായി പിന്നെ പോലീസിന് സംശയിച്ചിട്ട് കാര്യമില്ല നീ വിട്ടോ. പിന്നെ ലാസ്റ്റ് എന്താ ചെയ്യണോ വെച്ചാൽ ഇങ്ങനെ സൈറ്റ് എഞ്ചിനീയർ ആ ശരി പോയിക്കോ അങ്ങനെ പറഞ്ഞു എന്നെ വിട്ടു. രക്ഷപ്പെട്ട ആ സമയത്ത് സൈറ്റ് എഞ്ചിനീയർ സൈറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ പിന്നെയും പണി കിട്ടിയേനെ പോലീസുകാർക്ക്. അതെ അതാണ്, അങ്ങനെ തന്നെ പൊളിച്ച് മുന്നേറട്ടെ. നമ്മള് എന്താ പറയാ, ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ മാറിയൊക്കെ നമ്മള് ജീവിക്കേണ്ടിയൊക്കെ വരും അല്ലേ? അതൊക്കെ ഓരോരോ സാഹചര്യങ്ങളാണ്. ഈ അക്കോസേട്ടനും അപ്പുക്കൂട്ടനും എന്നൊക്കെയാണ് നമ്മള് നേപ്പാള് കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്ന. യോധ എങ്ങനെ കണ്ടിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടോ? യോധയെ കുറിച്ച് പറയോ. മോഹൻലാലിനെ ഇഷ്ടമാണോ? മോഹൻലാലിന് ഇഷ്ടമാണ്. ആ ഫിലിം ഞാൻ കുട്ടിക്കാലം എടുക്കുമ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കളിയാക്കും. അപ്പു സെറ്റന്റെ ചേച്ചിയല്ലേ, അപ്പു സെറ്റന്റെ അനി, അങ്ങനെ അങ്ങനെ കൊറേ കളിയാക്കിട്ടുണ്ട്. അത് അത് വെച്ചിട്ടായിരുന്നു കമന്റ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ. ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും റീൽസ് ഒക്കെ ഇട്ടാ പറയണത് ഡോൾബി അമ്മായി, ഡോൾബി അമ്മായി. പക്ഷെ കേട്ട് കേട്ടിട്ട് ഇനി ഹിറ്റായ റീലിനെ കുറിച്ച് പറയാം നമുക്ക്. അവരൊക്കെ പണിക്കാരാണ് അല്ലേ? സംഭവം ഞങ്ങള് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയി. ആ സമയത്ത് എന്റെ അടുത്ത് കുറച്ച് എരുമകളൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ എന്താ സംഭവം എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താണ് ഇങ്ങനെ അവിടെ എന്താണ് സൈറ്റ് വർക്കില് വർക്ക് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് കഴിക്കണില്ല, അത് ഞാനും എന്റെ സാറും. അതിങ്ങനെ നടന്നു ഹാർഡ് വർക്ക് ആണ്, അത് എന്റെ പണിക്കാര്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവര് എടുത്തത് വേറെ രീതിയിലാണെങ്കിൽ ഒന്നുക്കൊന്നും അത് ഒരാൾ കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നീ എങ്ങനെ പണിക്കാരനെ പണിക്കാരെന്ന് പറയും. ഞാൻ അത് എനിക്ക് എന്താ പറയാ, ഞാൻ ചിന്തിച്ച അത് പണിക്കാർ വന്ന് തെറ്റിപ്പോയോ, തെറ്റാണോ, അങ്ങനെ ഒരു ചിന്ത. കഴിഞ്ഞു പോയതല്ലേ? അല്ല തെറ്റില്ല, തെറ്റില്ല, അതാണ് ഉദ്ദേശം. നമ്മുടെ വർക്ക് സൈറ്റിലെ വർക്കേഴ്സ് ആണ് ആ വർക്കേഴ്സ്, അതാണ് ഉദ്ദേശിച്ചത്. അവര് അവര് കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ പണി നടക്കുക, അത് നോക്കലാണ് നമ്മുടെ പരിപാടി. സൈറ്റ് എഞ്ചിനീയർ കാരണം ഞാനും എന്റെ സാറും ഒക്കെ നോക്കും അവര് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായി നടക്കുന്നുണ്ടോ. അപ്പൊ അവര് കഷ്ടപ്പെട്ട് ഇങ്ങനെ കല്ലൊക്കെ തൂക്കി എംസാൻഡൊക്കെ തൂക്കി വർക്ക് ചെയ്യുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. റീൽസ് കണ്ടവർക്ക് മനസ്സിലാവും ഈ പണിക്കാർ ആരായിരുന്നു എന്നുള്ളത്. കുറച്ച് പശുക്കളും എരുമകളും ഒക്കെയാണ്. അപ്പോ ആ പണിക്കാർ പണി ചെയ്യുന്ന സ്ഥലത്ത് നോക്കുന്ന പരിപാടിയാണ് സോനയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റീല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.